അങ്ങനെ അത് അവരുടെ ജീവിതത്തിൻ്റെ ഒക്കെ ഭാഗമായി കൊണ്ടു നടക്കുന്നവരാണ് അവർ. അവരൊക്കെ ഈ ആനയെ കാണുന്നതിനും ഒക്കെയായി ഇങ്ങനെ ആന ചെല്ലുന്ന എല്ലാ സ്ഥലത്തേക്കും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ നാട്ടിൽ, അല്ലെങ്കിൽ പേരാമംഗലം തെച്ചിക്കോട്ടുകാവ്, അവിടെ ചെന്നാൽ എല്ലാ വീടുകളിലും, ഇപ്പോൾ അവിടെ ഉള്ള ഒരാൾ എന്നോട് പറഞ്ഞു, എല്ലാ വീടുകളിലും ആനയുടെ പടമുള്ള ഒരു കലണ്ടർ ഉണ്ടാകും. ആ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ പടമുള്ള ആ ഒരു കലണ്ടർ, ഇപ്പോൾ ദേവീദാസൻ എന്നൊരു ആന കൂടി അവിടെയുണ്ട്. അപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ യാത്ര ചെയ്യാൻ പ്രത്യേക വാഹനം, രാമചന്ദ്രൻ പോകുമ്പോൾ അതിൻ്റെ ക്ഷേമ അന്വേഷണത്തിന് ആളുകൾ, അങ്ങനെ നമുക്ക് എന്താണ്, നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഹൃദയ എന്താണ് സ്നേഹം ഈ ആനയോട്, ഈ ഈ മൃഗ ഈ ആനയോട് ആ നാട്ടുകാർക്ക് ഉണ്ട്. ആ നാട്ടുകാർക്ക് തന്നെ ആനപ്രേമികൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിലൊക്കെ കേസ് നടക്കുന്നുണ്ട്. ആ കേസ് നടത്തി അനുകൂല വിധി സമ്പാദിക്കുന്നു, ഫിറ്റ്നസ് പരിശോധനയിൽ പാസ്സാകുന്നു എന്നറിയാൻ ഒരു കുട്ടി പരീക്ഷ എഴുതി റിസൾട്ട് അറിയാൻ കാത്തിരിക്കുന്ന ഗൗരവത്തോടുകൂടിയാണ് തെച്ചിക്കോട്ടുകാവ് തെച്ചിക്കോട്ടെ ആനയ്ക്ക് വരാൻ പറ്റുമോ എന്നന്വേഷിച്ച് ആളുകൾ അവിടെ കാത്തിരിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ വൈകിട്ട് കണ്ടതാണ്, അപ്പോൾ രാത്രി വൈകിയാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. ആന പാസ്സായി എന്ന് വെച്ചാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ പാസ്സായി. ഇന്ന് എഴുന്നള്ളത്തിന് വരും, ഇന്ന് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടം പേൽക്കും. ഇന്നലെ തെക്കേ ഗോപുരം നട തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് എഴുന്നള്ളത്തിനുണ്ടാകും, പകൽപൂരത്തിനുണ്ടാകും. അങ്ങനെ ആ ആനയോട് അത്രമേൽ സ്നേഹം പുലർത്തുന്ന വലിയൊരു ജനതതി, ജനസഞ്ചയമാണ് അവിടെ ഉള്ളത്. അവർക്കിടയിലൂടെ ഗജ രാജാക്കന്മാർ, ഇപ്പോൾ എന്താണ് മാതംഗലീല എന്നൊക്കെ പറയുന്ന, അല്ലെ ഹസ്ത്യായുർവേദം എന്നൊക്കെ പറയുന്ന ആനകളെപ്പറ്റി പറയുന്ന പ്രാചീന ഗ്രന്ഥങ്ങൾ, അതിലാണ് ആനയുടെ ലക്ഷണം, അതിൻ്റെ മസ്തകം, കൊമ്പ്, തുമ്പി, ചെവി, അതിൻ്റെ നിറം കറുപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിൻ്റെ മസ്തകത്തിലെ കറുപ്പിനും പകരമൊരു വേറൊരു ഇളം ചന്ദന നിറം, അതൊക്കെ ഹസ്ത്യായുർവേദമോ അല്ലെ മാതംഗലീലയോ ഒക്കെ പറയുന്ന പ്രാചീന നമ്മുടെ സംസ്കൃത പുസ്തകങ്ങൾ, അതൊക്കെ പിന്നീട് മലയാളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ പറയുന്ന ലക്ഷണമൊത്ത എന്ന് പറയുന്ന ആനകൾ, അതിപ്പോഴിപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, അല്ലെങ്കിൽ തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ഗുരുവായൂർ നന്ദനൻ, അങ്ങനെ എത്രയോ ആനകളെപ്പറ്റി നമുക്കങ്ങനെ പറയാൻ കഴിയും. എല്ലാ കാലത്തും പണ്ട് കണ്ടംപള്ളി ബാലനാരായണൻ എന്നൊരു ആനയുണ്ടായിരുന്നു, ഏഷ്യയിലെ ഏറ്റവും തലപ്പൊക്കമുള്ള ആനയായി കുറേ കാലം കണ്ടംപള്ളി ബാലനാരായണൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഈ തിടമ്പ് നെറ്റിപ്പട്ടം കെട്ടി തിടമ്പെടുത്താൽ പിന്നെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ അതിന് തല താഴ്ത്തില്ല, അതിങ്ങനെ തല ഉയർന്നു നിൽക്കും. എത്രയോ മണിക്കൂറുകൾ ആ തല ഇങ്ങനെ ഉയർത്തി നിൽക്കും. അതുപോലെയാണ് കണ്ടംപള്ളി ബാലനാരായണൻ, ഹൈറ്റ് ആന ചെരിഞ്ഞു. നമ്മളുടെ എന്താണ്, എത്രയോ കാലങ്ങളായി മലയാളി അതിൻ്റെ സ്വകാര്യ അഹങ്കാരമായി ആനയെ കൊണ്ട് നടന്നിട്ടുണ്ട്. അങ്ങനെ അതിനോട് ഒരു ഭക്തി, സ്നേഹം, പ്രണയം, ഇഷ്ടമൊക്കെയുള്ള ആൾക്കൂട്ടം, അതാണ് പൂരക്കമ്പക്കാർ. അത് തൃശ്ശൂർ തന്നെയല്ല, എനിക്കറിയാമെങ്കിൽ നമ്മളുടെ തെക്കും വടക്കും മധ്യതിരുവിതാംകൂറിലുമൊക്കെ ഈ ആനക്കമ്പക്കാരുണ്ട്. അവരിങ്ങനെ യാത്ര ചെയ്ത് ഓരോ പൂരക്കാലത്തും ഈ ആനയെ കാണാൻ പോകുന്നു. ഇതിനെ തളയ്ക്കുന്ന സ്ഥലത്ത് പോയി മണിക്കൂറുകളോളം അതിനെ നോക്കി നിൽക്കുന്ന ആളുകളെ എനിക്കറിയാം. അവരുടെ ഊണും ഉറക്കവും മറന്ന്, വീട്ടുകാരെയൊക്കെ മറന്ന് ഈ ആനയുടെ അടുത്ത് നിൽക്കുന്ന ആളുകളെ നമുക്കറിയാം. അത്തരക്കാരൊക്കെയാണ് ഈ പൂരപ്പറമ്പുകളെ ജീവനതുല്യം സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളെ കൊണ്ടാണ് ഇപ്പോൾ വടക്കുനാഥൻ്റെ തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിൽ അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് തിരുവമ്പാടി പൂർണ്ണമായും അണി നിരന്നിട്ടുണ്ട്, അവരവിടേക്ക് എത്തുകയാണ്. തിരുവമ്പാടിയുടെ കോലത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അവിടെ തിരുവമ്പാടി എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷ്ണനെ കൂടി മനസ്സിൽ കാണുന്നുണ്ട്, അമ്പാടിക്കണ്ണൻ. അപ്പോൾ അമ്പാടിക്കണ്ണൻ്റെ ഒരു മയിൽപ്പീലി കൂടി ആ കോലത്തിലുണ്ട്. ഭഗവതിയും കൃഷ്ണനും രണ്ടുപേരും ആ തിരുവമ്പാടിയുടെ കോലത്തിലുണ്ട്. പാറമേക്കാവ് ഭഗവതിയുടെ കോലം, അത് നന്ദനൻ എന്ന അരുമയായ പ്രിയപ്പെട്ട ആന അത് എഴുന്നള്ളി നിൽക്കുന്നുണ്ട്. തിരുവമ്പാടിയുടെ ചന്ദ്രശേഖരനുണ്ട്, മറ്റാനകളുണ്ട്. അപ്പോൾ കുടമാറ്റത്തിനുള്ള സമയമാകുന്നു, 6 മണി ആകുന്നുണ്ട്, സന്ധ്യയാകുന്നു. സൂര്യപ്രകാശം അല്ലെങ്കിൽ അസ്തമയ സൂര്യൻ്റെ ആ കിരണങ്ങളുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുടമാറ്റി തുടങ്ങാം. പാറമേക്കാവ് കൂടി അണിനിരന്നാൽ നമുക്ക് കുടമാറ്റം തുടങ്ങാം എന്ന് പൂരക്കമ്മറ്റിക്കാർ, ദേശക്കാരൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും കുടമാറ്റത്തിൻ്റെ ആദ്യ കുട, ആദ്യ വിസിൽ മുഴങ്ങാം. തീർച്ചയായിട്ടും വിജയകുമാർ, കുടമാറ്റത്തിന് അരങ്ങൊരുക്കി ഒരുങ്ങിയിരിക്കുകയാണ് രണ്ടു പക്ഷത്തും. ഇപ്പോൾ തിരുവമ്പാടിയുടെ പക്ഷത്ത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ അനുകൂലികളായിട്ടുള്ള ആൾക്കാരാണ് തിരുവമ്പാടിക്ക് വേണ്ടി അവിടെ നിൽക്കുന്നത്. മറുഭാഗത്ത് പാറമേക്കാവിൻ്റെ ദേശക്കാരുണ്ട്. രണ്ടു കൂട്ടരും വല്ലാത്തൊരു പോരിലാണ്, ഒരു സൗഹൃദ മത്സരമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേവതമാരുടെ സൗന്ദര്യ മത്സരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇത് കാണാൻ 30 മുക്കോടി ദേവതകളും ദേവന്മാരും ഭൂമിയിൽ ജലലക്ഷങ്ങളും അണിനിരക്കുന്നുവെന്നാണ് വിശ്വാസം. അപ്പോൾ എന്തായാലും അതിനുള്ള അരങ്ങൊരുങ്ങിയിരിക്കുന്നു. ഒരുപക്ഷേ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ഹൃദ്യവും വർണ്ണവിസ്മയവും ഈ കുടമാറ്റം തന്നെയാണ്. കാരണം വർണ്ണക്കുടകൾ, അത് പല നിലയിലുള്ള കുടകൾ,
അതുകൂടാതെ കഴിഞ്ഞ വർഷമൊക്കെ ആണെങ്കിൽ ഒരുപാട് രൂപങ്ങൾ, അത് ദേവീദേവന്മാരുടെ, മഹാശിവന്റെ, മഹാഗണപതിയുടെ ഒക്കെ രൂപങ്ങൾ വന്നു. ഒപ്പം തന്നെ ഏറ്റവും അവസാനം ലോക ഫുട്ബോൾ ചക്രവർത്തിയായ മെസ്സിയുടെ ചിത്രങ്ങൾ വരെ വന്നു. അത് തിരുവമ്പാടിയാണ് അവതരിപ്പിച്ചത്. പാറമേക്കാവിന് വേറെയും ഒരുപാട് രഹസ്യങ്ങളുണ്ടായിരുന്നു. ഇത്തവണയും ആ തരത്തിലുള്ള ഒരുപാട് വിസ്മയങ്ങൾ ഉണ്ടാവും. ഈ ഒരു പൂരത്തിന് ഉപയോഗിച്ച കുടകൾ അടുത്ത പൂരത്തിന് ഉപയോഗിക്കാറില്ല. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പുതിയ കുടകൾ, കുടമാറ്റം ഏതാണ്ട് ആരംഭിച്ചിരിക്കുകയാണ്. വർണ്ണ കുടകളുമായിട്ട് ആദ്യം ഒറ്റ നിലകളുള്ള കുടകളാണ് ആദ്യത്തെ ഇതിൽ ഉയരുക. കുടമാറ്റത്തിന് തുടക്കമായിരിക്കുന്നു, കുടമാറ്റം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പാറമേക്കാവിൻ്റെ കുടകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാറമേക്കാവ് പഴയ മാർക്കറ്റിൻ്റെ ഇവിടെ നിന്ന് തിരു വടക്കുനാഥനെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വടക്കുനാഥൻ്റെ തെക്കേ ഗോപുരനടയിൽ തിരിച്ച് നിൽക്കുന്നത് തിരുവമ്പാടി വിഭാഗമാണ്. രണ്ടു കൂട്ടരും മത്സരിച്ചുള്ള കുടമാറ്റം ഏതാണ്ട് ആരംഭിച്ചിരിക്കുന്നു. ഇനി അടുത്ത ഒരു മണിക്കൂറിലേറെ ഈ കുടമാറ്റ മത്സരമാണ്. ഒരുപക്ഷെ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും ആകർഷകമായ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. ഒരുപക്ഷെ ജനലക്ഷങ്ങൾ ആലവട്ടവും ബെഞ്ചാമനവും വീശി അതിനിടയിൽ ഈ താളത്തിനൊരുമിച്ച് ആനകൾ ചെവിയിളക്കി. എന്തൊരു മനോഹരമായ ദൃശ്യമാണ്. അതിനിടയ്ക്ക് മേളപ്പെരുക്കമുണ്ട്. എല്ലാം കൂടി ഒരു ഒരു ബീതോവിൻ്റെ സിംഫണി പോലെ എത്ര മനോഹരമായിട്ടാണ് ഇത് വിന്യസിച്ചിരിക്കുന്നത്. ഒരു ഒരു ലോകത്തെവിടെയും കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വല്ലാത്ത ഒരു ഉത്സവത്തിൻ്റെ ഒരു മഹാ ആവേശത്തിലാണ് തൃശ്ശൂർ. അത് തൃശ്ശൂർ മലയാളികളെ മുഴുവൻ കോൾമയിർ കൊള്ളിക്കുന്ന തരത്തിലേക്ക് കുടമാറ്റം നടക്കുകയാണ്. ഒരു പക്ഷേ ഇത് ലോകത്തിലെ തന്നെ ഇങ്ങനെ ഒരു പൂരം ലോകത്തെവിടെയും ഇല്ല. പൂരങ്ങളുടെ പൂരം, മഹാപൂരം. വിജയകുമാർ, നമുക്ക് എനിക്ക് തോന്നുന്ന ആരവം കുറച്ച് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേൾക്കാം. ആ മേളവും കുറച്ച് സമയം കേൾക്കാം. അതിനു മുമ്പ് എവിടെ രാമൻ എവിടെ എന്ന് പലരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയുണ്ട്. അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ നെയ്തലക്കാവിലെ അമ്മയുടെ പൂരം പുറപ്പാട് ഭംഗിയായി പൂർത്തിയാക്കി അശോകേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അദ്ദേഹം വിശ്രമിക്കുകയാണ്. എന്ന് വെച്ചാൽ രാമൻ അശോകേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രാമനെ അവിടെ നിർത്തിയിരിക്കുന്ന ഒരു പടവും ആ ഫേസ്ബുക്ക് പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ആ ചിത്രം അവർ ഇട്ടത്. എന്ന് വെച്ചാൽ നെയ്തലക്കാവിൽ അമ്മയുടെ പൂരം പുറപ്പാട് കഴിഞ്ഞു, ആ ക്ഷേത്രത്തിൽ തട്ടകത്തിൽ മടങ്ങിയെത്തി. ഇപ്പോൾ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന രാജാവ്, എന്ന് വെച്ചാൽ രാമരാജാവെന്ന് എല്ലാവരും സ്നേഹ ബഹുമാനത്തോടെ വിളിക്കുന്ന രാമരാജാവ് അശോകേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അവിടെ വിശ്രമിക്കുന്നുണ്ട്. അത് ആനയുടെ പടവും രാമൻ്റെ പടവും ഒക്കെ ആ പേജിൽ കാണാം. അപ്പോൾ അതാണ് അതിലൊരു അപ്ഡേറ്റ് ഉള്ളത്. ഇവിടെ നോക്കൂ, ഇവിടെ പൂരം അതിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലേക്ക് നമ്മൾ വീണ്ടും തിരികെ എത്തുകയാണ്. ഓരോരോ കുടകൾ തിരുവമ്പാടിയും പാറമേക്കാവും ഉയർത്തുന്നു. ഇതിലൊന്നും പുതുമയില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഉയർത്തുന്ന കുടകളിൽ ഒരു പുതുമയുമില്ല. ഇതൊക്കെ എല്ലാ തവണയും ഉയർത്തുന്ന വർണ്ണക്കുടകൾ, അലുക്കുകുടകൾ, മുത്തുക്കുടകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന കുടകൾ മാത്രമാണ്. ഇതൊന്നുമല്ല ഇനി വരാനിരിക്കുന്നതാണ്. എന്താണ് അതിൻ്റെ കുടമാറ്റത്തിൻ്റെ സൗകുമാര്യം, സൗന്ദര്യം, അത്ഭുതം, അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. തിരുവമ്പാടിയും പാറമേക്കാവും 15 ആനകൾ, 30 ആനകളുടെ മധ്യത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ. ആ മനുഷ്യരുടെ മനസ്സിലേക്ക്, അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ മനസ്സിലേക്ക് വർണ്ണ വിസ്മയം തീർക്കുന്ന, അത്ഭുത പരതന്ത്രരാക്കുന്ന കുടമാറ്റത്തിൻ്റെ ആദ്യ മിനിറ്റുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതൊക്കെ വെറും സാമ്പിളുകളാണ്. വരാനിരിക്കുന്നതാണ് കുടമാറ്റത്തിൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ. അവിടെ ചെമ്പട കൊട്ടുന്നുണ്ട്, മേളം അതിൻ്റെ കൂടെയുണ്ട്. ആളുകളിങ്ങനെ അവരുടെ കൈകളിലുള്ള വിശറിയും ബലൂണുകളും അല്ലെങ്കിൽ തോർത്തുകളോ, വർണ്ണ എന്താണ് അവരുടെ കൈകളിലുള്ള ഒക്കെ ഉയർത്തി അതിന് ആ മേളത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ആ കുടമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ആനകളോടുള്ളവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുടമാറ്റം ആരംഭിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുടമാറി അതിങ്ങനെ അതിൻ്റെ തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. വലിയ അത്ഭുതങ്ങൾ തീർക്കുന്ന കുടകൾ, നമ്മൾ കുടകളെന്ന നമ്മളുടെ പരമ്പരാഗത സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറമുള്ള കുടകൾ അത് ഉയർന്നു പൊങ്ങാനിരിക്കുന്നേ ഉള്ളൂ. ആരവം കേൾക്കാം. ആരവം, ആരവം, ജനആരവം.
അട്ടപ്പാടിയും പാറമേക്കാവും അവരുടെ കൈവശമുള്ള കുടകൾ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വെറും സാമ്പിൾ, അതിൻ്റെ കുടമാറ്റത്തിലെ അത്ഭുതം വരാനിരിക്കുന്നതേ ഉള്ളൂ. ആദ്യം നമ്മൾ പറഞ്ഞുവല്ലോ, ആദ്യം ഒറ്റനില കുടകളാണ് ഉയർത്തുക. അത് കേവലം മുത്തുക്കുടകൾ എന്ന് നമ്മൾ പറയുന്ന, നാട്ടുഭാഷയിൽ പറയുന്ന അലങ്കാരമുള്ള കുടകൾ മാത്രമാണ്. അതിനുശേഷം അതിൻ്റെ നിറങ്ങൾ മാറും, അതിൻ്റെ നിലകൾ മാറും, അതിൻ്റെ സ്വഭാവം മാറും, പിന്നീട് കുടകളുടെ രീതി മാറും. കുടകൾ ഇത് കുടയാണോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള അലങ്കാരങ്ങൾ ആ കുടകളിൽ വരുമ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാം. കുടകൾ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. കുടകൾ നടന്നു വരുന്നു എന്ന് പറയുന്നത് കേവലം അലങ്കാരം മാത്രമാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കാഴ്ച. ആളുകൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നമ്മളുടെ മനസ്സിലുള്ള പൂരപ്പറമ്പിലെ കാഴ്ച ഇതാണ്. നോക്കൂ, രണ്ട് വശത്തുമായി 30 ആനകളാണ്. ആ 30 ആനകളുടെ നടുവിലാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ രണ്ട് ഭാഗത്തെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് തൃശ്ശൂരിൽ മാത്രമേ ഉള്ളൂ, തൃശ്ശൂർ പൂരത്തിന് മാത്രമേ ഉള്ളൂ ഈ കാഴ്ച. ഇതാണ് നമ്മൾ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത്. വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിൽ ആനയും മനുഷ്യരും മേളക്കാരും എല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫ്രെയിം, അതാണ് നമ്മുടെ മനസ്സിലുള്ളത്. അതാണ് നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത്. അത് ഒരു തവണയും അതിന് മാറ്റമുണ്ടാകാറില്ല, ആളിൻ്റെ എണ്ണത്തിൽ കുറവുണ്ടാകാറില്ല. ഓരോ തവണയും കൂടുതൽ കൂടുതൽ ആളുകൾ പൂരത്തിലേക്ക് വരികയാണ്. പൂരം കൂടുതൽ കൂടുതൽ ജനകീയമാവുകയാണ്. കൂടുതൽ കൂടുതൽ ആളുകളെ പൂരത്തിലേക്ക് എത്തുകയാണ്. ഇത്തവണ ജനപ്രതിനിധികളുടെ എണ്ണമൊക്കെ കൂടുന്നുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കാലം കൂടി ആയതുകൊണ്ട് ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും വോട്ട് ചോദിക്കാൻ വേണ്ടിയും ഒക്കെ അവിടെ പൂരപ്പറമ്പിൽ എത്തുന്നുണ്ട്. എന്തായാലും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പൂരം എന്നത് രാഷ്ട്രീയ അല്ലെങ്കിൽ അതിനെ എന്താണ് ജാതി മത വർണ്ണ വർഗ ഭാഷ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമാണ്. കേരളത്തെപ്പറ്റി വിദേശ രാജ്യങ്ങളിലെ വിനോദസഞ്ചാരികൾക്കിടയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം പറയുന്നത് അതിലൊന്ന് തൃശ്ശൂർ പൂരം തന്നെയാകും. അതുപോലെ നമ്മളുടെ ഓണക്കാലത്തെ വള്ളംകളി ആയിരിക്കും. അതിൽ എന്തു പറഞ്ഞാലും പൂരം എന്നത് നമ്മളുടെ ഒരു ആഘോഷമായി, കേരളത്തിൻ്റെ മുഖമുദ്രയായി, നമ്മൾ കേരളത്തെ അടയാളപ്പെടുത്തുന്നതിൽ പൂരം എന്ന ആ ഉത്സവത്തിനൊരു പങ്കുണ്ട്. അത് ഓരോ തവണയും അതിൻ്റെ വൈപുല്യം വർദ്ധിക്കുകയാണ്. നമ്മളതാണ് കാണുന്നത്, ഈ ആൾക്കൂട്ടവും ഈ പേരും പെരുമയും ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തൃശ്ശൂർ പൂരം എന്നത് മലയാളിയെ സംബന്ധിച്ചൊരു സ്വകാര്യ അഹങ്കാരമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു അഹങ്കാരമാണ്, സ്വകാര്യ അഹങ്കാരമാണ്. കാരണം ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. 200-300 മേളക്കാർ ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ കൊട്ടുന്ന പഞ്ചാരിയോ പാണ്ഡിയോ അതെന്തുമാവട്ടെ, അത് ലോകത്തെ ഏറ്റവും വലിയ ലയവിന്യാസങ്ങളിൽ ഒന്നായ താളമേളങ്ങളിൽ ഒന്നായ പഞ്ചവാദ്യം അതിൻ്റെ മനോഹാരിതയിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഏക സ്ഥലം നമ്മളുടെ തൃശ്ശൂർ പൂരം മണ്ഡത്തിൽ വരവ് പഞ്ചവാദ്യമാണ്. പിന്നീട് നമ്മളുടെ കുടമാറ്റം അല്ലെങ്കിൽ വെടിക്കെട്ട് എന്ന് വേണ്ട പൂരപ്പറമ്പിലില്ലാത്തതായി നമ്മളുടെ ആസ്വാദ്യ മനസ്സിനെയും അതിനെ ഏതൊക്കെ തലത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നമ്മളുള്ള പൂരപ്പറമ്പിലുണ്ട്. അത് പൂരപ്പറമ്പിലേ ഉള്ളൂ. തൃശ്ശൂർ പൂരത്തിലായിരിക്കും അതിൻ്റെ ഏറ്റവും മഹനീയമായ സംഗതികൾ ലഭിക്കും. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തെപ്പറ്റി പറയുന്നത് ഇവിടെ വരുന്നത് അതിൻ്റെ ഏറ്റവും മേന്മയുള്ള സാധനങ്ങൾ മാത്രമല്ല, മേളപ്രമാണിമാരിൽ തലയെടുപ്പുള്ളയാൾ, ആനകളിൽ ഏറ്റവും തലയെടുപ്പുള്ളയാൾ, പഞ്ചവാദ്യത്തിൽ ഏറ്റവും മികച്ച കലാകാരന്മാർ, വെടിക്കെട്ടാണെങ്കിൽ ഏറ്റവും മികച്ച വെടിക്കെട്ട്. അപ്പോൾ അത് ഇവിടെ മാത്രമുള്ള, അപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രത്യേകത, ഏറ്റവും മേന്മയുള്ളത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്ന സ്ഥലമാണ് തൃശ്ശൂർ പൂരം, പൂരപ്പറമ്പ്. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിൽ ഒന്നാം തരം എന്ന് നമ്മൾ പറയുന്ന ഒന്നാം തരം എന്നത് ആ ഒന്നാം തരം മാത്രമേ അവിടെ കാണാൻ കഴിയൂ, അവിടെ അനുഭവിക്കാൻ കഴിയൂ, അവിടെ കിട്ടൂ. അതുകൊണ്ട് പൂരം എന്നത് നമ്മളുടെ ഏറ്റവും മികച്ചത് മാത്രം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു വേദി കൂടി. ഇതാ വീണ്ടും വീണ്ടും നമ്മളെ ആ ദൃശ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നടയിലെ പുരുഷ. വിജയകുമാർ, ഇപ്പോൾ ഇതിൽ യൂട്യൂബിലൊക്കെ ആൾക്കാരുടെ കമൻറ്റ് വരുന്നതിലൊരു പ്രധാനത് ഈ കോലം മാറി, കാലം മാറി, അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇത് കാണാനായിട്ട് കൂടുതൽ സൗകര്യമൊരുക്കണമെന്ന ആവശ്യം നിരന്തരമായിട്ട് ഇതിൽ വരുന്നുണ്ട്. ഒരു പ്രേക്ഷകരുടെ ആവശ്യമെന്ന നിലയിൽ പ്രത്യേകിച്ച് പുരുഷാധിപത്യത്തിൻ്റെ കാലം മാറി എന്നുള്ള തരത്തിലുള്ളത് കൂടി വരുന്നുണ്ട്. എന്തായാലും മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരു പക്ഷത്തു നിന്നും ഇപ്പോൾ ഒറ്റക്കുടയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് മാറും. ആദ്യത്തെ ഒരു 5-8 കുടമാറ്റത്തിന് സാധാരണ രീതിയിലുള്ള കുടകൾ തന്നെയാണ് വരാറുള്ളത്. പക്ഷെ പിന്നീട് പുതിയ പുത്തൻ കുടകൾ അല്ലെങ്കിൽ പുതിയ വ്യത്യസ്തമായ കലാവിരുദ്ധിൻ്റെ വിസ്മയകരമായ അതുമായിട്ടുള്ള കുടകൾ വരാനിരിക്കുന്നേയുള്ളൂ. അവരത് കാത്തു വച്ചിരിക്കുന്നത് അല്പം ഒന്ന് ഇരുട്ടിക്കോട്ടെ, ലൈറ്റ് തെളിഞ്ഞോട്ടെ, ആ ഒരു വർണ്ണപ്രഭയിൽ പുതിയ
കുടകൾ പുറത്തെടുക്കാനാണ് തിരുവമ്പാടിയും പാറമേക്കാവും കാത്തിരിക്കുന്നത്. കുടകൾ മാറുകയാണ്, ആ മാറുന്ന രീതി കണ്ട് ഒരാൾ കുട താഴോട്ടെടുക്കുന്നു, വേറെ ആൾ കുട കൊടുക്കുന്നു. ആലവട്ടവും വെഞ്ചാമരവും ഒരുങ്ങുന്നു, ആനകൾ ചെവിയാട്ടുന്നു, എല്ലാം കൂടി ഒരു 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 സിംഫണിയുടെ മട്ടിലുള്ള ഒരു മാറ്റം. ഇതാ പല നിറങ്ങളിൽ പല വർണ്ണങ്ങളിൽ ഉള്ള കുടകളാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊക്കെ സാധാരണ നമ്മുടെ സാധാരണ കുടകളാണ്, മുത്തുകുടകളാണ്. അത് വളരെ പക്ഷേ വളരെ വ്യത്യസ്തമായ നിറത്തിലുള്ളതാണ്, വളരെ ആലോചിച്ചുറച്ച് ഒരു വർഷം കൊണ്ട് തയ്യാറാക്കിയ കുടകളാണ്. തത്തമ്മ പച്ചയുണ്ട്, നീലയുണ്ട്, വയലറ്റ് ഉണ്ട്, വെള്ളയുണ്ട്. അതുപോലെ തിടം കയറ്റുന്ന ആന മാത്രം വ്യത്യസ്തമായതാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വലിയ തരത്തിലുള്ള ജനക്കൂട്ടമാണ്, വലിയ പുരുഷാരമാണ് കൂടിയിരിക്കുന്നത്. ഇവിടുത്തെ മാത്രമല്ല, ഇത് മുഴുവൻ ആ റൗണ്ട് മുഴുവൻ തേക്കിൻകാടിന് ചുറ്റും ജന സംഖ്യമാണ്. കെട്ടിടങ്ങളുടെ മുകളിൽ ഒക്കെ ജനങ്ങളുണ്ട്, മരത്തിനുമേൽ കയറിയിരിപ്പുണ്ട്. ജനലക്ഷ്യങ്ങൾ ഇത് കാണാനിരിക്കുന്നു. അതുകൂടാതെയാണ് ടി വി സെറ്റുകളുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഇത് നേരിട്ട് ലൈവായിട്ട് കാണുന്നത്. എന്തായാലും വല്ലാത്തൊരു വിസ്മയമാണ്, വിസ്മയങ്ങളുടെ പൂരമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് വീണ്ടും ഇത് കുടമാറ്റം സ്പീഡിലായിരിക്കുന്നു. ഇത് നീലക്കുടകൾ പാറമേക്കാവ് ഉയർത്തുന്നു. ഇതാ ഉടനെ തന്നെ തിരുവമ്പാടിയും ബദലായിട്ട് കുടകൾ ഉയർത്താൻ നിൽക്കുകയാണ്. ഒരു ഒരു മത്സരത്തിൻ്റെ ഗതിയിലേക്ക് വളരെ വേഗത്തിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വേഗത്തിൽ മത്സരഗതി മാറുകയാണ്. പുതിയ കുടകൾ